ഐയ്യാ വണക്കം. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, അമ്പും വില്ലും, ഒലക്കര മൂട്, അവസാനം പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മാലിദ്വീപിന്റെ കാര്യം എന്ന് പറയുന്നത്. മുഹമ്മദ് മൊയ്സു അണ്ണൻ നമ്മുടെ നരേന്ദ്രമോദിയുമായിട്ട് അംഗക്കലി പൂണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഭഗീരഥ തമ്മിലുള്ള ഇഴഞ്ഞു വരുന്നത് പോലെ പൊതിച്ചു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവസാനം ഇന്ത്യയോട് കരഞ്ഞ് കാലു പിടിക്കേണ്ട അവസ്ഥയാണ് മുഹമ്മദ് മൊയ്സു അണ്ണന് വന്നിരിക്കുന്നത്. ചൈന എൻ്റെ പിറകിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്വനത്തി കളയും എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ചൈനയുടെ പിറകെ വച്ചു പിടിച്ചതാണ്. അവസാനം ചൈന ഞങ്ങൾ തന്ന ഇത്ര ഡോളർ തിരിച്ചു തന്നേരേ, അമ്മച്ചി ആ പെട്ടി ഇങ്ങോട്ട് തിരിച്ചു തന്നേരേ എന്ന് ജോൺ ഹോനായി ചോദിക്കുമ്പോൾ ചോദിച്ചത് മാത്രമേ നമ്മുടെ മൊയ്സു അണ്ണൻ ഓർമ്മയുള്ളൂ. ഇന്ത്യ എങ്ങനെയാണ് അപമാനിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മുഹമ്മദ് മൊയ്സു അണ്ണൻ്റെ മാലിദ്വീപ്, മൊയ്സു അണ്ണൻ ഒരു ഇന്ത്യ വിരുദ്ധനാണല്ലോ, പക്ഷേ മൊയ്സു അണ്ണൻ്റെ മുമ്പിരുന്ന അവിടെയുള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇന്ത്യക്ക് ഫേവർ ചെയ്യുന്ന ഒരാളായിരുന്നു, ഇന്ത്യയുടെ സഹായങ്ങൾ മേടിക്കുന്ന ഒരാളായിരുന്നു, അങ്ങനെ നല്ലൊരു വ്യക്തിയായിരുന്നു. മൊയ്സു അണ്ണൻ വന്നേ പിന്നെ മൊയ്സു അണ്ണൻ ഇന്ത്യയുടെ വലിയൊരു അസ്കിത ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. മൊയ്സു അണ്ണൻ അവിടെ വന്നു, മൊയ്സു അണ്ണൻ നരേന്ദ്രമോദിയെ തെറി പറഞ്ഞു, മൊയ്സു അണ്ണൻ്റെ കൂടെയുള്ള സകല മന്ത്രിമാരും നരേന്ദ്രമോദിയെ തെറി പറഞ്ഞുകൊണ്ടേയിരുന്നു. മോദി ഒരു അക്ഷരം മിണ്ടിയില്ല. നരേന്ദ്രമോദിയുടെ കയ്യിൽ കുറച്ച് മണ്ണിരിക്കുന്നെങ്കിൽ ആ മണ്ണ് ഫൂന്ന് ഊതിക്കളഞ്ഞാൽ അത് പറന്നു പോകുന്നത് പോലെ മാലിദ്വീപ് ഇടിഞ്ഞു താഴുമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. അങ്ങനെ ഒരു കോപ്പും പറയാതെ നേരെ ലക്ഷദ്വീപിൽ ചെന്നിരുന്ന് ഒരു കസേരയും വലിച്ചിട്ട് രജനീകാന്ത് സ്റ്റൈലിൽ കാലിമേ കാലിട്ടിരുന്ന് ഒരു ചായ എങ്ങോട്ട് കുടിച്ച് തെക്ക് വടക്കുന്ന നാല് റൗണ്ട് നടന്ന് ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് മാലിദ്വീപിൻ്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തക്കിട തരികിട എന്ന് പറഞ്ഞ പോലെ അതാ ഇടിഞ്ഞ് പൊടിഞ്ഞ് ഇടിഞ്ഞ് പൊടിഞ്ഞ് താഴെ പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടെയുള്ള സകല മന്ത്രിമാരും ചാരാ പറയാന്ന് രാജിവെക്കുന്നു, പലരെ എടുത്ത് പുറത്താക്കുന്നു, അവിടെ പ്രതിഷേധമുയരുന്നു, അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ എമ്മമാരെ തെറിവിളിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് വലിയ ബോയ്ക്കോട്ട് വരുന്നു, മാലിദ്വീപിലേക്ക് അരിപോലെന്ന് പറയുന്നു. കാരണം മാലിദ്വീപിലേക്ക് ഇന്ത്യയിലുള്ള വിദേശികൾ പോയിട്ടാണ് അവിടെയുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഒരു പങ്ക് വലിയ രീതിയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ പോകാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ചൈനയിൽ നിന്ന് ആൾക്കാർ ഇറക്കുമതി ചെയ്ത് തരണം എന്നാണ് മൊയ്സു അണ്ണൻ ചൈനയോട് പറഞ്ഞത്. ചൈനയാണെങ്കിൽ മൊയ്സുവിൻ്റെ അടുത്ത് ആ സമയത്ത് ഞങ്ങൾ തന്ന ഡോളർ തിരിച്ചു താടേ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് മാലിദ്വീപ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ മാലിദ്വീപ് ഇന്ത്യയുമായിട്ട് മാപ്പ് പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നല്ല കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച ഏതാണ്ട് പൂർണ്ണമാകുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. കാരണം ഇന്ത്യക്കാർ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ കോൾ അടിച്ചിരിക്കുന്നത് വേറെ ആർക്കുമല്ല, നമ്മുടെ ശ്രീലങ്കയ്ക്കാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. നമുക്ക് നേരത്തെ അറിയാം, നേരത്തെ ശ്രീലങ്ക പൊട്ടിത്തള്ളിയിരിക്കുകയാണ്. ചൈന ശ്രീലങ്കയുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടാണ് നേരെ മാലിദ്വീപിന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് തിരിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. പക്ഷേ മാലിദ്വീപിന് ഇതൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ശ്രീലങ്കയിലേക്ക് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഒഴുകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ലക്ഷദ്വീപ് വികസിപ്പിക്കാനായിട്ട് പല കോർപ്പറേറ്റുകളും സമീപനം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ലക്ഷദ്വീപ് ഒരു 5-10 കൊല്ലത്തിനകം മാലദ്വീപ്സിൻ്റെ ഇരട്ടി മാലദ്വീപ്സിൻ്റെ അപ്പനായിട്ട് വികസിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോരാത്തതിന് അതിൻ്റെ പിന്നിൽ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ ചൈന എന്ന് പറയുന്ന വേട്ടാവളിയെ പല സ്ഥലങ്ങളിലും നമുക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളെയും ഡെബ്റ്റ് ട്രാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡെബ്റ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ 5 രൂപ വരുമാനമുള്ളവന് 100 രൂപ കൊടുത്തിട്ട് നീ പിന്നെ തന്നാതെ എന്ന് പറയാം. അവൻ കടത്തിലായെന്ന് കാണുമ്പം നേരെ അവൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ സ്ഥാപന ചെങ്കമോലെ എടുത്തുകൊണ്ട് പോകും. അതാണ് ചൈന ചെയ്യുന്നത്. അതുപോലെയാണ് ശ്രീലങ്കയോട് ചെയ്തത്. ശ്രീലങ്കയ്ക്ക് 5 രൂപ വരുമാനമുള്ള ശ്രീലങ്കയ്ക്ക് 100 രൂപ കടം കൊടുത്ത് അവസാനം ശ്രീലങ്കയിലെ ഒരു പാർട്ട്, അതായത് ഹമ്പൻതോട്ട തുറമുഖം എന്ന് പറഞ്ഞാൽ തുറമുഖം മുഴുവൻ ചൈനയ്ക്ക് വേണമെന്ന് പറഞ്ഞ് ചൈന അടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഹമ്പൻതോട്ട തുറമുഖം ഇന്ത്യൻ ഓഷനിലാണ്. ഈ ഇന്ത്യൻ ഓഷനിലെ ഹമ്പൻതോട്ട തുറമുഖം ചൈനയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ചൈനയ്ക്ക് എവിടെ വന്ന് കപ്പലിറക്കാം? ചൈനയ്ക്ക് എവിടെ വന്ന് കപ്പലിറക്കിയാൽ ഇന്ത്യക്ക് അത് വലിയ ആഭ്യന്തര ഭീഷണിയാണ് എന്ന് ഇന്ത്യക്ക് അറിയാം. പക്ഷേ ചൈന അവിടെ വന്ന് ചാര കപ്പലിറക്കിയപ്പോൾ ഇന്ത്യ പുല്ലുപോലെയാണ് നമ്മുടെ സാറ്റലൈറ്റ് വെച്ച് അതിനെ തടുത്തത് എന്നുള്ളത് വേറൊരു കാര്യം. പോരാത്തതിന് ഈ ചൈന ഹമ്പൻതോട്ട തുറമുഖത്തിൽ വന്ന് കപ്പലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ നമ്മുടെ ലക്ഷദ്വീപുണ്ട്. നമ്മളത് നേവൽ ബേസ് ആയിട്ട് വികസിപ്പിക്കും. നമ്മളവിടെ വലിയ വലിയ പീരങ്കികളൊക്കെ വെച്ച് അവ ഇന്ത്യ ഓഷനിലോട്ട് ഇറങ്ങണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതിനാണ് ലക്ഷദ്വീപിലേക്ക് ആദ്യം തന്നെ പ്രബുൽ ഖോഡ പട്ടേലിനെയൊക്കെ കൊണ്ടുപോയി വിട്ടതും. അപ്പോഴാണ് ഇവിടെയുള്ള കമ്മികൾ നമ്മുടെ താണ്ഡവം താത്തയൊക്കെ അവിടെ കടന്നുകൊണ്ട് തെങ്ങിനിതാ കാവി പെയിൻ്റ് അടിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളമൊക്കെ ഉണ്ടാക്കിയത്. തലയ്ക്ക് വെളിവില്ലാത്തതൊരു കുറ്റമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ അതങ്ങ് വിട്ടു. ഇപ്പോഴിതാ മാലിദ്വീപും വലിയ രീതിയിൽ ഇന്ത്യക്കതൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ലക്ഷദ്വീപിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്. കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ടൂറിസ്റ്റുകളെല്ലാം കൂടെ ശ്രീലങ്കയിലേക്ക് പോകുന്നു. വലിയ രീതിയിലുള്ള വരുമാനം ശ്രീലങ്കയ്ക്ക് ഉണ്ടാകുന്നു. മാലിദ്വീപ് ഇന്ത്യയുടെ കാലു പിടിക്കുന്നു. ആഹ്, എത്ര സുന്ദരമായ ആചാരങ്ങൾ! മാലിദ്വീപ് മുടിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മാലിദ്വീപിനെ മുടിപ്പിച്ചു നരേന്ദ്രമോദി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. മലേഷ്യയിലെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. മലേഷ്യയിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യക്കെതിരെ മലേഷ്യ തിരിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഇനി നിൻ്റെ പാം ഓയിൽ വേണ്ട, നമ്മൾ നേരെ ഇന്തോനേഷ്യയിൽ നിന്ന് പാം ഓയിൽ ഇറക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ മലേഷ്യയിലെ പ്രധാനമന്ത്രി അവസാനം രാജിവെക്കേണ്ട ഗതി വന്നു. അതാണ് ഒരു നയതന്ത്ര സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. നമുക്ക് 142 കോടി ജനങ്ങളുണ്ട്. ഈ 142 കോടി ജനങ്ങൾ വലിയൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പല കാര്യങ്ങളും വിൽക്കാനായിട്ട് ഇറക്കുമതി ചെയ്യാനായിട്ട് പല രാജ്യങ്ങൾക്കും പറ്റിയില്ലെങ്കിൽ അവന്മാര് മുടിഞ്ഞ് വണ്ടാര ഉടങ്ങുമെന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഉടലെടുക്കുന്നതും അതിൽ ഇന്ത്യ വിജയിക്കുന്നതും. അപ്പം ശരി.